ഹായ് ഫ്രണ്ട്സ്, അമേലിയസ് ഡൈൻ ആൻഡ് ട്രാവലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ലെച്ചൂസ് അവതരിപ്പിക്കുന്നത് ഫ്ലവർ ബാസ്ക്കറ്റ് കേക്കാണ്. നമ്മൾ മുന്നേ ഒരു ഫ്ലവർ ബാസ്ക്കറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ലെച്ചുവിൻ്റെ ഒരു പുതിയ കേക്ക് ഓർഡറാണ്. പക്ഷേ വളരെ സ്പെഷ്യലാണ്, അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു കേക്ക് ഓർഡറാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ ഈ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഫ്ലവർ ബാസ്ക്കറ്റ് കേക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു കേക്കാണിത്. ഇത് നിങ്ങളുടെ ബർത്ത്ഡേ പാർട്ടികൾക്കും അതുപോലെ തന്നെ വലിയ വലിയ ഫംഗ്ഷനുകൾക്കെല്ലാം നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന വളരെ മനോഹരമായൊരു കേക്കാണ് ഇത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്, വളരെ ചിലവ് കുറവാണ്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ക്രീമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഫിയോണയുടെ ക്രീം നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇതുപോലൊരു പാത്രത്തിലെടുത്തതിന് ശേഷം നന്നായിട്ട് അത് ബീറ്റർ വെച്ചിട്ട് ആദ്യം ചെറിയ സ്പീഡിലും പിന്നീട് അത് വലിയ സ്പീഡിലും സ്പീഡ് കൂട്ടിയും നമ്മൾ അത് അടിച്ച് എടുക്കേണ്ടതുണ്ട്. അങ്ങനെ അടിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പാകം വരുമ്പോൾ ഇതുപോലെ നമ്മൾ ഈ പാത്രം ഇതുപോലെ കമഴ്ത്തി പിടിച്ചാലൊന്നും അത് താഴെ പോകുന്നതല്ല, അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡ് കൂടി നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് അത് അടിച്ച് എടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുന്നതിലേക്ക് വരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു നാല് മുട്ടയുടെ വെള്ള ഇതുപോലെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബീറ്റർ വെച്ചിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പം അത് അതിൻ്റെ വൈറ്റ് അടിച്ചെടുത്തു. ഇനി അതിന് ശേഷം അതിൻ്റെ മഞ്ഞ കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ മഞ്ഞ അടിച്ചെടുത്തു കഴിഞ്ഞു. ഇനി ഏകദേശം ഇത് ഈ മെഷറിംഗ് കപ്പിന് 1.5 കപ്പ് പഞ്ചസാര എടുത്ത് അത് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് ഇതിൽ കാണുന്നത്. അതുകൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് അടിച്ച് എടുത്തു കഴിഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ ഒരു മിക്സഡ് ഫ്ലേവറാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. അതായത് ആദ്യം നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറും അതായത് അതിൻ്റെ എസൻസും പിന്നീട് നമ്മൾ അതിലേക്ക് വനിലയുടെ എസൻസും പിന്നീട് നമ്മൾ അതിലേക്ക് നമ്മുടെ സ്ട്രോബെറിയുടെ എസൻസ് കൂടി ചേർത്ത് നന്നായിട്ട് അത് ബീറ്റ് ചെയ്തിട്ട് എടുക്കേണ്ടതുണ്ട്. അതായത് നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ടതുണ്ട്. ഇനി അതിലേക്ക് നമ്മളൊരു 3-4 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് നന്നായിട്ട് അതൊന്ന് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് എടുക്കേണ്ടതുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ഈ മെഷറിംഗ് കപ്പിന് 1.5 കപ്പോളം മൈദ നമ്മളൊരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ കൊക്കോ പൗഡർ, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നീട് 1 നുള്ള് ഉപ്പ്. ഇവ എല്ലാം ഒരു 3 തവണ ചേർത്ത് 3 തവണ നമ്മൾ അരിച്ചെടുത്തതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച്, അതായത് 1/4 ഗ്ലാസോളം പാല് എടുത്തിട്ടുണ്ട്. ആ പാല് കൂടി ചേർത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കേണ്ടതുണ്ട്. എടുത്തിരിക്കുന്ന 1/4 ഗ്ലാസോളം പാല് കൂടി ചേർത്താണ് നമ്മൾ ഇതുപോലെ നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇത് ഇനി നമുക്ക് ഒരു ബട്ടർ പേപ്പർ ഒരു പാത്രത്തിൽ വെച്ച് അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളത് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ പോവുകയാണ്. നമ്മളിതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക കൂടി വേണം, അപ്പോഴാണ് അതിലുള്ള എയർ ബബിൾസ് എല്ലാം പോയിട്ട് നന്നായിട്ട് വരുന്നത്. അതായത് അതിനുശേഷം നമ്മൾ ബേക്ക് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നന്നായിട്ട് ബേക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞു നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു 2-3 ലെയറായിട്ട് ഇത് നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ 3 ലെയറായിട്ട് നമ്മളത് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വെറും ഷുഗർ സിറപ്പ് അല്ല, പകരം നമ്മൾ 1/2 ഗ്ലാസ് മിൽക്ക്, 1/2 ഗ്ലാസ് ഷുഗർ സിറപ്പ്, 2-3 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത മിശ്രിതമാണ്. പിന്നീട് നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നട്ട്സും ചെറിയും ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരല്പം ക്രീം ഇതുപോലെ നമ്മുടെ കേക്ക് പാഡിൽ വെച്ചതിന് ശേഷം ആദ്യത്തെ ലെയർ നമ്മൾ വെച്ച് കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ
നമ്മുടെ മിൽക്കിൻ്റെയും ഷുഗർ സിറപ്പിൻ്റെയും ഒക്കെ ആ ഒരു സൊല്യൂഷൻ നമ്മൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്തു. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരല്പം ക്രീം പുരട്ടി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചോക്ലേറ്റിൻ്റെയും ചെറിയുടെയും നട്ട്സിൻ്റെ ഒക്കെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടി നമ്മൾ ഇട്ട് കൊടുത്ത് അടുത്ത ലെയർ അതിൻ്റെ മുകളിലായിട്ട് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ അതിലേക്ക് നമ്മുടെ മിൽക്കിൻ്റെ ആ ഒരു മിശ്രിതം ഇതുപോലെ തൂവിക്കൊടുക്കണം. വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ക്രീം പുരട്ടിയതിന് ശേഷം നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും ചെറിയും എല്ലാം ചോക്ലേറ്റ്സും എല്ലാം നമ്മൾ നന്നായിട്ട് വിതറി കൊടുക്കണം. അങ്ങനെ മൂന്ന് ലെയറും നമ്മൾ അതുപോലെ വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ക്രംബ് കോട്ടിങ് ഇതുപോലെ നമ്മൾ മുകളിലായിട്ട് നന്നായിട്ട് ഇതുപോലെ കൊടുത്ത് നന്നായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ക്രീം, അതായത് അത് ഐസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ക്രീം ഇതുപോലുള്ള ഒരു, അതായത് ലൈറ്റ് ബ്ലൂ കളറിലുള്ള ക്രീമാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അത് ഇതുപോലെ ഒരു നോസിൽ വെച്ച് ആദ്യം ഒരു ലെയർ കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒരു നോസിൽ വെച്ച് നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ ഡിസൈൻ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു നോസിൽ വെച്ചാണ് നമ്മൾ നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒന്നാണ് ഈ ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബാസ്ക്കറ്റ് കേക്കിൻ്റെ, അതായത് ഫ്ലവർ ബാസ്ക്കറ്റ് കേക്കിൻ്റെ ബാസ്ക്കറ്റിൻ്റെ ഡിസൈന് റെഡിയായി കഴിഞ്ഞു. ആ പൂക്കൂടയുടെ ഡിസൈന് റെഡിയായി കഴിഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രീമുകൾ, അതായത് റെഡും അതുപോലെ തന്നെ യെല്ലോയും ഒക്കെ കളറുകൾ ചേർത്തിട്ടുള്ള നമ്മുടെ ക്രീം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്ലവേഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ മുൻ വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് ആവർത്തന വിരസത ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നമ്മൾ അത് കാണിക്കാത്തത്. അപ്പം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വളരെ മനോഹരമായ, അതായത് ഗ്രീൻ ലീഫൊക്കെ കൊടുത്ത് വളരെ മനോഹരമായ ഒരു ഫ്ലവർ ബാസ്ക്കറ്റ് കേക്ക് ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഫ്ലവർ ബാസ്ക്കറ്റ് കേക്ക് എന്ന് പറയുന്നത്. അതായത് വലിയ ഫംഗ്ഷനുകൾക്കും അതുപോലെ ചെറിയ ഫംഗ്ഷനുകൾക്കും എല്ലാം നിങ്ങൾക്ക് ആവശ്യാനുസരണം അത് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് അമേലിയസ് ഡൈൻ ആൻഡ് ട്രാവൽ എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.